സജേട്ട ഇവിടെ സേഫ് അല്ല സജേട്ട ഞാൻ വീണ്ടും പറയാണ് ഇവിടെ സേഫ് അല്ല ഹായ് ഞാൻ ശരത് സഭ ജാനമൻ എന്ന സിനിമയിലെ കണ്ണൻ എന്ന് പറഞ്ഞ സജേട്ടൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഗുണ്ടയായിട്ടാണ് ഞാൻ ഉള്ളത് നിങ്ങളെല്ലാവരും ജാനമൻ കണ്ടു അഭിപ്രായങ്ങളൊക്കെ പറയുന്നതിലും നിങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് നിങ്ങൾ എനിക്ക് അയക്കുന്ന മെസ്സേജ് സജേട്ട അവിടെ സേഫ് അല്ല എന്ന് പറയുന്ന മെസ്സേജുകളൊക്കെ എന്നെ ഭയങ്കര സന്തോഷമുണ്ട് ഈ ജാനമൻ ലൊക്കേഷനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഭയങ്കര കൂടുതൽ ആൾക്കാരും നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ബാലു വർഗീസ് ആണെങ്കിലും അർജുൻ അശോകൻ ഗണപതി ബേസിൽ എല്ലാവരും നമ്മുടെ ഒരു ഇതായത് കൊണ്ട് ഭയങ്കര രസമാണ് അതിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. കോമഡികൾ ചിദംബരം ആളുടെ ബ്രില്യൻസ് ആണ്. അത് സ്പോട്ടിൽ ആൾ ചില കൗണ്ടറുകളൊക്കെ സ്പോട്ടിൽ നമുക്ക് തരും, ചിലത് ആൾ പറഞ്ഞു തരും ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ കറക്റ്റായിട്ട് അത് നമ്മൾ ചെയ്ത് വർക്ക് ചിലതൊക്കെ വർക്കായിട്ടുണ്ട് നന്നായിട്ട് തന്നെ. ഓ അതെ 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 ഇതുപോലൊരു എന്താണ് ഓഡിയൻസിൻ്റെ റെസ്പോൺസ് കിട്ടുന്ന എൻ്റെ ആദ്യത്തെ സിനിമയാണ് ആയിരിക്കും ത്രൂ ഔട്ട്. ഇതിന് മുൻപ് തരംഗം കിട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലും ഇതേപോലൊരു എന്താണ് കോമഡി കഥാപാത്രമൊക്കെ തന്നെ ആയിരുന്നു. മിസ്റ്റർ ആൻഡ് മിസ്റ്റർ ഔഡി ആണെന്നുണ്ടെങ്കിലും അത് കോമഡി കഥാപാത്രമൊക്കെ തരുന്നു. പക്ഷെ ത്രൂ ഔട്ട് എൻ്റെ കോമഡികൾക്ക് കയ്യടികളും മിസിലടിയൊക്കെ കേൾക്കുന്നതിൻ്റെ ഒരു സന്തോഷം അതങ്ങനെ ഉണ്ടായിരുന്നു. ആ അതെ അതെ ആ എൻ്റെ വീട് പാലക്കാടായതുകൊണ്ട് തന്നെ എനിക്ക് സ്ലാങ് പിടിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഒരു തിരുവനന്തപുരം സ്ലാങ്ങിലായിരുന്നു സ്ക്രിപ്റ്റിൽ ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഓഡീഷന് പോയിട്ട് തിരുവനന്തപുരം ചെയ്തപ്പോൾ എനിക്കൊരു കോൺഫിഡൻ്റ് ഇല്ല. അപ്പോൾ ഞാൻ പുള്ളിയോട് ഇത് പാലക്കാട്ട് നിന്ന് ഈ ക്യാരക്ടർ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ, കഥയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ അവർ അപ്പോൾ പറഞ്ഞില്ലെങ്കിലും പിന്നീട് എന്നെ ഗണപതി വിളിച്ച് പറഞ്ഞു നീ പാലക്കാട് തന്നെ പിടിച്ചോ അതായിരിക്കും കുറച്ചുകൂടെ രസമാവുക. അങ്ങനെ ചെയ്തോളാൻ സമ്മതിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സ്വന്തം സ്ലാങ്ങിൽ പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അതായാലും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ അടുത്ത് ഷൂട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങാനിരിക്കുന്ന പടം ജിയോ ബേബി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം, ഒരു ആന്തോളജി സിനിമയാണ്. അതിൽ കുഞ്ഞില എന്ന് പറയുന്നൊരു സംവിധായികയുടെ ഒരു പടത്തിലാണ് ഞാൻ. അപ്പോൾ ജാനമൻ്റെ ഒരു വിജയാഘോഷമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്, എല്ലാവരും അതിൻ്റെ വിജയത്തിൻ്റെ സന്തോഷത്തിൽ നമ്മളെല്ലാവരും കൂടെ ആഘോഷിക്കുകയാണ്. അപ്പം എന്തായാലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക, ഭയങ്കര രസമുള്ള സിനിമയാണ്. എല്ലാവരും നിങ്ങൾക്ക് ഓൾറെഡി റിവ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും, ഒരുപാട് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ റിവ്യൂ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെന്തായാലും മിസ് ചെയ്യരുത്, തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക.